ഇന്നത്തെ ക്ലാസ്സിൽ മിൽക്കിനെ പറ്റിയുള്ള ജനറൽ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മിൽക്ക് ഈസ് ഹൈലി പെരിഷ്യബിൾ ഫുഡ് പ്രോ ഫുഡ് പ്രോഡക്ട്സ് ആർ ഡിവൈഡ് ടു പെരിഷബിൾ ആൻഡ് നോൺ പെരിഷ്യബിൾ പെട്ടെന്ന് ചീത്തയാവുന്ന ഫുഡാണ് പെരിഷബിൾ അപ്പോൾ അതിൽ തന്നെ മിൽക്ക് ഹൈലി പെരിഷബിൾ ആണ് അതുപോലെ ഒരു റസ്റ്റും ചോദിക്കാറുണ്ട് മിൽക്കിനകത്ത് ഇല്ലാത്ത വിറ്റമിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട് സോ വിറ്റമിൻ സി അതുപോലെ മിനറൽ അയണും പാലിൽ വളരെ കുറവാണ് പക്ഷേ എക്സലൻറ്റ് സോഴ്സ് ഓഫ് ട്രിപ്റ്റോ ഫാനാണ് ട്രിപ്റ്റോ ഫാനാച്ചൽ ഒരു ടൈപ്പ് ഓഫ് അമിനോ ആസിഡാണ് ഇതിനെക്കുറിച്ച് ജി കെ ആണ് നാഷണൽ മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് നവംബർ ട്വൻറ്റി സിക്സ് ആണ് വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ ഒന്നാണ് അടുത്തത് നാഷണൽ ഡയറി ഡെവലപ്പ്മെൻറ്റ് ബോർഡ് ആനന്ദിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലാണ് ഇതൊക്കെ സ്ഥിരം എഫ് എസ് എസ് സി ഉള്ള എക്സാംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഡയറി ഡെവലപ്പ്മെൻറ്റ് ബോർഡ് ആനന്ദിലല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ ഓഫ് മിൽക്ക് എന്നറിയപ്പെടുന്നതും ആനന്ദ് എന്ന സ്ഥലമാണ് ഗുജറാത്തിലെ ആനന്ദാണ് അപ്പം ക്യാപിറ്റൽ ഏരിയയിലാണല്ലോ ഡെവലപ്പ്മെൻറ്റ് നടക്കുന്നത് അപ്പം ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഇൻ ആനന്ദ് എന്നാണ് ഞാൻ ഓർക്കാറ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലാണ് ഹരിയാന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു പെയ്ൽ പെയിൽ ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ് ഹരിയാന അപ്പം പെയിലെന്നുള്ളത് പാലെന്ന് ഓർക്കുക പാലിൽ റിസർച്ച് നടക്കുന്നത് ഹരിയാനയിലാണ് ഇങ്ങനെയാണ് ഞാൻ ഓർത്തുവയ്ക്കുന്നത് അടുത്തത് ഡയറി സയൻസിലേക്കുള്ള ബുക്കുകളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ പി എസ് സിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഔട്ട്ലൈൻ ഓഫ് ഡയറി ടെക്നോളജി എന്ന ബുക്ക് എഴുതിയത് ആര് സുകുമാർ ഡേ ആണ് എഴുതിയത് വേറൊരു ബുക്ക് കൂടിയുണ്ട് ഡയറി കെമിസ്ട്രി ആൻഡ് ബയോടെക്നോളജി എഴുതിയത് ഫോക്സ് ആൻഡ് സ്വീനെ എന്ന പേരാണ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് മിൽക്ക് പ്രൊഡക്ഷനാണ് അപ്പോൾ എല്ലാ ടൈപ്പ് മിൽക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് പക്ഷേ ലാർജസ്റ്റ് കൗമിൽക്ക് പ്രൊഡക്ഷൻ കൺട്രി എന്ന് പറയുന്നത് യു എസ് എ ആണ് അത് ഓർക്കാൻ എളുപ്പം ഈ ജേഴ്സി പോലുള്ള പശു ആണല്ലോ നല്ലപോലെ പാല് തരുന്നത് അപ്പോൾ ജേഴ്സി ഒക്കെ യു എസ് എന്ന് വന്ന പശുക്കളാണ് അപ്പം ഏറ്റവും കൂടുതൽ കൗമിൽക്ക് കിട്ടുന്നത് യു എസ് എയിൽ നിന്നാണ് ഇനി ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇസ് യു പി ആണ് അതിങ്ങനെ ഓർക്കാൻ ഉപയോഗിക്കുന്നത് യോഗി പാലുകുടി എന്നൊരു പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ യോഗിയാണല്ലോ യു പിയിൽ യോഗി പാലുകുടി അപ്പോൾ യു പി ആണ് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് മിൽക്ക് കൺസ്യൂം സ്റ്റേറ്റ് കൂടുതൽ കുടിക്കുന്ന ആരാണ് പഞ്ചാബികളാണ് സോ കൺസ്യൂം സ്റ്റേറ്റ് പഞ്ചാബാണ് മോസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് ബ്രീഡ് ഹോൾസ്റ്റെൻ ഫ്രീസിയൻ എന്ന ബ്രീഡാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് എച്ച് എഫ് എന്നും വിളിക്കാറുണ്ട് ബെസ്റ്റ് ഡയറി കാറ്റിൽ ഇൻ ഇന്ത്യ സഹിവാൾ എന്ന ബ്രീഡാണ് വേൾഡസ്റ്റ് മിനിയേച്ചർ കൗ കേരളത്തിലാണ് വെച്ചൂർ പശു കേരളാസ് റാങ്ക് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ തേർട്ടീൻ റാങ്ക് ആണ് ഫസ്റ്റ് യു പി ആണ് കേരള റാങ്ക് ആണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പഞ്ചാബാണ് ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു വൈറ്റ് റവല്യൂഷൻ വൈറ്റ് റവല്യൂഷൻ ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു വർഗീസ് കുര്യനുമായിട്ട് റിലേറ്റ് ചെയ്താണ് അപ്പം ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡും വർഗീസ് കുര്യനാണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും വർഗീസ് കുര്യനാണ് അടുത്തത് മിൽക്കിൻ്റെ മൈക്രോബയോളജിയാണ് മിൽക്കിൽ ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് കാരണം പല കളർ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അതിൽ ബ്ലൂ കളർ ഓഫ് മിൽക്ക് ഉണ്ടാവാൻ കാരണം സ്യൂഡോമോണസ് സിൻ സയാൻ എന്ന ഓർഗാനിസമാണ് ബ്ലൂ കളർ സ്യൂഡോമോണസ് സിൻ സയാൻ ഇത് ഞാൻ ഓർക്കുന്നത് സിൻ സയാൻ എന്നുള്ളതിനകത്ത് സയാനുണ്ടല്ലോ സയനോസിസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫേസിലൊക്കെ ഉണ്ടാകുന്ന അത് സയനോസിസ് എപ്പോഴും ബ്ലൂ കളറാണ് അപ്പം ബ്ലൂ കളർ സിൻ സയാൻ എന്നാണ് ഓർക്കാറ് അടുത്തത് ഗ്രീൻ കളർ ഓഫ് മിൽക്ക് അതിന് കാരണം സ്യൂഡോമോണാസ് എയ്റോജിനോസ എന്ന ഓർഗാനിസമാണ് ഇവിടെ ഓർക്കുന്നത് എയ്റോജിനോസ എന്നുള്ളതിനകത്ത് എയർ ഓർക്കുക അപ്പം ഗ്രീൻ കളറും എയറുമായിട്ട് റിലേറ്റഡ് ആണല്ലോ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഗ്രീൻ ഗ്രീൻ കളർ ഓഫ് മിൽക്ക് ഡ്യൂ ടു സ്യൂഡോമോണാസ് എയ്റോജിനോസ യെല്ലോ കളർ ഓഫ് മിൽക്ക് ഡ്യൂ ടു സിയുഡോമോണാസ് സിങ് സാന്തി ചാന്തലിൻ എന്നൊക്കെ പറയില്ലേ സിങ് സാന്തിലെ ചാന്തലിൻ ഒക്കെ പറയുന്നത് എപ്പോഴും മഞ്ഞ കളറുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പം യെല്ലോ കളർ സിങ് സാന്തി ദെൻ റെഡ് കളർ റെഡ് കളർ ഓഫ് മിൽക്ക് ഡ്യൂ റ്റു സെറേഷ്യസ് മാസിനെ ഇതിനകത്ത് സെറേഷ്യസ് എന്നുള്ള വീടിനകത്ത് ആറ് കുറച്ച് പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നില്ല അപ്പം റെഡ് സെറേഷ്യസ് എന്നോർക്കുക ബ്രൗൺ കളർ ഓഫ് മിൽക്ക് ഡ്യൂ റ്റു സ്യൂഡോമോണാസ് ബ്യൂട്ടിഫിക്കേഴ്സ് ഇത്രയും ഓർഗാനിസംസ് ആണ് പാലിൽ കളർ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അടുത്തത് റോപ്പിനസ് ഓഫ് മിൽക്ക് ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ് ആൽക്കിലിജിനസ് വിസ്കോലാക്റ്റിക്സ് ഈ റോപ്പിനസ് ഓഫ് മിൽക്ക് പോലെ തന്നെ റോപ്പിനസ് ഓഫ് ബ്രെഡ് റോപ്പിനസ് ഓഫ് ചീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആൽക്കലിജിനസ് വിസ്കോലാക്റ്റിസ് എന്നുള്ളതിൻ്റെ ലാസ്റ്റ് വീഡിയോ ലാക്റ്റിസ് അല്ലേ ലാക്ടജൻ ലാക്ടോസ് ഒക്കെ മിൽക്ക് റിലേറ്റഡ് അല്ലേ അപ്പോൾ റോപ്പിനസ് ഓഫ് മിൽക്ക് ഡ്യൂ ടു ആൽക്കലിജിനസ് വിസ്കോലാക്റ്റിക്സ് ഇൻഡിക്കേറ്റർ ഓർഗാ ഓർഗാനിസം ഫോർ ദ പാശ്ചറൈസേഷൻ ഈസ് കോക്സ ബെർനെറ്റി നേരത്തെ ഇത് മൈക്കോ ബാക്ടീരിയമായിരുന്നു ഇപ്പം കോക്സിലെയാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഓർഗാനിസമാണ് ക്യൂ ഫിവറിനും കാരണം നെക്സ്റ്റ് സ്യൂട്ടബിൾ പി എച്ച് ഫോർ മൈക്രോബിൽ ഗ്രോത്തീസ് ഫൈവ് പോയിന്റ് സിക്സ് ടു സെവൻ പോയിന്റ് ഫൈവ് ആണ് ഒന്ന് ഓർത്ത് നോക്കുക നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ഫ്രഷ് മിൽക്കിൻ്റെ പി എച്ച് സിക്സ് പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിന്റ് സെവൻ ആണ് അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഈ ഫൈവ് പോയിന്റ് സിക്സ് ടു സെവൻ പോയിന്റ് ഫൈവ് അപ്പോൾ അതിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ മൈക്രോബിൾ ഗ്രോത്ത് പെട്ടെന്നുണ്ടാകും അതുപോലെ തന്നെയാണ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ മൈക്രോബിൽ ഗ്രോത്ത് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ടു തേർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ ആണല്ലോ അതിൽ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് മൈക്രോബിൽ ഗ്രോത്ത് ഉണ്ടാവും അടുത്തത് എമൽഷൻ ടൈപ്സിനെ പറ്റിയിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിൽക്ക് എന്ത് ടൈപ്പ് എമൽഷൻ ആണ് ബട്ടർ എന്ത് ടൈപ്പ് എമൽഷൻ ആണ് എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പം മിൽക്ക് എന്ന് പറയുമ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് ലാക്ടോസ് ഇൻ മിൽക്ക് ട്രൂ സൊല്യൂഷൻ ആണ് പ്രോട്ടീൻ ഇൻ മിൽക്ക് കൊളോയിഡൽ ഫോമാണ് ഫാറ്റ് ഇൻ മിൽക്ക് എമൽഷൻ ഫോമാണ് അതായത് ഈ ഓരോ ഇൻഗ്രീഡിയൻസും ഏത് ഫോമിലാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പം മിൽക്ക് ഇൻ വാട്ടർ ടൈപ്പ് എമർഷൻ ആണ് ലാക്ടോസ് ട്രൂ സൊല്യൂഷൻ പ്രോട്ടീൻ കൊളോയിഡൽ ഫോം ഫാറ്റ് എമൽഷൻ ഫോം നെക്സ്റ്റ് ഇസ് അബൌട്ട് മിൽക്ക് ടെസ്റ്റ് ഫസ്റ്റ് വൺ ബെർഫോയ്സ് ടെസ്റ്റ് അതായത് ഗ്ലൂക്കോസ് പാലിൽ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ബർഫോയിസ് ടെസ്റ്റ് ഇത് ഞാൻ ഓർക്കുന്നത് ബർഫി ഉണ്ടാക്കാൻ പാലും ഷുഗറും വേണമല്ലോ ഷുഗർ എന്നുള്ളതിനെ ഗ്ലൂക്കോസ് ഓർക്കുക അപ്പം ബർഫിക്ക് ഗ്ലൂക്കോസും മിൽക്കും വേണം ബർഫോയിഡ് ടെസ്റ്റ് ഈസ് ഫോർ ടു ഡിറ്റക്റ്റ് ഗ്ലൂക്കോസ് ഇൻ മിൽക്ക് നെക്സ്റ്റ് ഈസ് നെസ്ലേസ് ടെസ്റ്റ് ടു ഡിറ്റക്റ്റ് അമോണിയ ഇൻ മിൽക്ക് ഇത് ഞാൻ ഓർക്കുന്നത് നെസ്ലേന്ന് വാങ്ങിക്കുന്ന പാലിൽ അമോണിയ ഉണ്ട് അപ്പോൾ നെസ്ലേസ് ടെസ്റ്റ് ഈസ് അമോണിയ ഇൻ മിൽക്ക് നെക്സ്റ്റ് ഈസ് അയഡിൻ ടെസ്റ്റ് ടു ഡിറ്റക്ട് സ്റ്റാർച്ച് ഇൻ മിൽക്ക് അയോഡിനും സ്റ്റാർച്ച് എപ്പോഴും റിലേറ്റഡ് ആണ് അതിനകത്ത് ക്ലൂവിൻ്റെ ആവശ്യമില്ല നെക്സ്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ടെസ്റ്റ് ഇൻ പാസ്റ്ററൈസേഷൻ ഈസ് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് ടെസ്റ്റ് പാസ്റ്ററൈസേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ആൽക്കലൈൻ ഫോസ്ഫെറ്റൈസ് ടെസ്റ്റ് പാലിൽ വാട്ടർ ഉണ്ടോയെന്നറിയാനുള്ള ടെസ്റ്റാണ് ലാക് ടെസ്റ്റല്ല അതിനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് ലാക്ടോമീറ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ പാലിൻ്റെ കളക്ഷൻ പാസ്റ്ററൈസേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ എന്നിവയെ പറ്റിയുള്ളവയായിരിക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്